നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിന്റെ ഈ പുതിയ അധ്യായത്തിൽ നമ്മൾ വീണ്ടും ഭാസ്കര മാഷിന്റെ പ്രിയപത്നി ശ്രീമതി ഇന്ദിരാ ഭാസ്കരനോട് വീണ്ടും ആ പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി നമസ്കാരം. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. നമുക്ക് ഈ അധ്യായം തുടങ്ങുന്നതിന് മാഷിന്റെ മനോഹരമായ ഒരു പാട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ശരിക്കും കാൽപ്പനീയ ഭാവം എല്ലാ കാലത്തും നിൽക്കുന്ന ഒരു പാട്ടാണ്. അമ്മയ്ക്കും ഇഷ്ടമുള്ളതാണെന്ന് എനിക്കറിയാം. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരിയിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വിളിയിൽ വരാൻ എന്തൊരു നാണം വിളിയിൽ വരാൻ എന്തൊരു നാണം. ശരിക്കും ഈ ഒരു കാലം ഈ പാട്ടിന്റെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ട് വാസ്തവം പറഞ്ഞു അത്ഭുതപ്പെട്ടു. വളരെ ഭംഗിയായിട്ട് അത് കിട്ടണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പിന്നെ കേട്ട് കേട്ട് പരിചയമായി. പിന്നെ ഗോപിയേട്ടൻ വന്നപ്പോ ടി എൻ ഗോവിന്ദ് അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണല്ലോ പരീക്ഷ. വലിയ ഇഷ്ടമായി, ഗംഭീരായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അതുപോലെ തന്നെ സ്ത്രീയുടെ ഒരു എന്താ ബാല്യം മുതൽ ഉള്ള ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഒരു കാലചക്രം തന്നെ പാവാട പ്രായത്തിൽ കണ്ടപ്പോൾ എനിക്ക് റൊമാൻറ്റിക് പോലെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു ഇതല്ലേ ശരിക്കും ഒരു ഒരു ആരോപണത്തെ ഒരു ജീവിതം ഏതെല്ലാം കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു വേണ്ട ഇനി സ്ത്രീയെ കുറിച്ച് വേറെ ഒന്നും നോക്കാനല്ല, എല്ലാം അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഈ പാട്ടിന്റെ വൈവിധ്യത്തെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പല തലത്തിലുള്ള പാട്ടുകൾ ഒക്കെ ഒരു ജീവിതാനുഭവത്തിൽ തന്നെ അല്ലേ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും മാഷ എന്തെങ്കിലും അനുഭവങ്ങൾ ഇൻസ്പയർ ചെയ്തറിയ പാട്ടുകളെ കുറിച്ച് എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാം? സ്വന്തം അനുഭവങ്ങളെയോ അങ്ങനെ ജീവിതത്തിന്റെ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന ഒരു അതായത് അതുകൊണ്ട് ഇങ്ങനെ എഴുതി എന്ന് പറയാനായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല, അത് വേറെ മറ്റു തന്നെയാണ്. ഇപ്പോഴും അത് ഉൾക്കൊള്ളിക്കാറില്ല അങ്ങനെ. ഇല്ല ഇല്ല, എന്നാലും അതെ പ്രണയഗാനങ്ങൾക്ക് പിന്നെ ഉണ്ടാവുമായിരിക്കും താരാട്ടിന് അങ്ങനെയൊക്കെ അല്ലേ. ഇവർക്ക് എന്താ വെച്ചാൽ സന്ദർഭം പറഞ്ഞു കഴിയുമ്പോ ഉള്ളിലെപ്പോഴും എനിക്കറിയാം ഇരിക്കണ ചിന്തിച്ചോണ്ട് ഇരിക്കണമൊക്കെ അറിയാം. ആ അപ്പൊ ഈ പാട്ടാണ് പൊള്ളി കിടക്കണത് സന്ദർഭം. അതിങ്ങനെ വർക്ക് ചെയ്തോണ്ടേ ഇരിക്കും. അത് രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുതി കൊടുക്കും. വളരെ എളുപ്പമാണ് പാട്ട് എഴുതും. എത്ര സമരഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടില്ലേ, ഒരുപാട് എഴുതിയിട്ടില്ലേ.